ഡാമിൽ നിന്നുള്ള വെള്ളം വൈകുന്നേരത്തോടു കൂടി പെരിയാർ ആലുവ പ്രദേശത്തേക്ക് എത്തുകയാണ്. അവിടുത്തെ താഴ്ന്ന പ്രദേശങ്ങൾ കുറച്ച് ആശങ്കയിലാണ്. അവിടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ റിബിൻ നൽകും. അവിടെ ഇപ്പോൾ 10 ബോട്ടുകൾ പുളിഞ്ചോട് ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. റിബിൻ, എങ്ങനെയാണ് ആലുവയിലെ ഒരുക്കങ്ങൾ? ഏകദേശം എത്ര മണിയോടെ അവിടേക്ക് വെള്ളം എത്തുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കുകൂട്ടൽ? സ്മൃതി, 2018 പ്രളയം ഏറ്റവും കൂടുതൽ നാശം വിതച്ച പ്രദേശങ്ങളിലൊന്നായിരുന്നു ഈ ആലുവ മേഖല. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ മുന്നൊരുക്കമാണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ പെരിയാറിലെ സ്ഥിതി ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെ ഇല്ല. പക്ഷേ കേരളത്തിൻ്റെ സൈന്യം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് കാണാം, 10 ബോട്ടുകൾ ചെല്ലാനം, കാളമുക്ക്, അതോടൊപ്പം തന്നെ വിവിധ നമ്മുടെ എറണാകുളം ജില്ലയുടെ തീരമേഖലകളിൽ നിന്നുള്ള 10 ബോട്ടുകൾ ആലുവ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് നമുക്ക് രക്ഷകരായ കേരളത്തിൻ്റെ സൈന്യം എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു. ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ലോറികളിൽ ബോട്ടുകൾ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രധാനമായും പെരിയാറിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമായതിനാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളം കയറുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അതിന് മുന്നൊരുക്കങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഒന്നടങ്കം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ചേട്ടാ, ജില്ലാ ഭരണകൂടത്തിൻ്റെ നിർദ്ദേശം എപ്പോഴാണ് നിങ്ങൾക്ക് കിട്ടിയത്? ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയ പണിക്ക് പോകരുത്. നിങ്ങൾ എത്രത്തോളം സജ്ജരാണ്? എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായാൽ ഞങ്ങൾ റെഡിയാണ്. എന്തിനും തയ്യാറായിട്ട്. ഇതിനുമുള്ള പ്രളയത്തിനും ഈ മത്സരങ്ങളിലും മാത്രമേ ഇവിടെ രക്ഷപ്പെടുത്താനും ഇല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയും ഞങ്ങൾ ശക്തരാണ്. എന്ത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിട്ട് വന്നിരിക്കുന്നത്? ഞങ്ങളുടെ കുടുംബമാകാൻ പറ്റുള്ള പിള്ളേരെ മക്കളെ ഞങ്ങൾ അതൊന്നും നോക്കിയിട്ടില്ല. ഇനിയും എന്ത് വന്നാലും ഞങ്ങൾ ഞങ്ങളുടെ ജനം തന്നെ രക്ഷപ്പെടുന്ന പോലെ ഞങ്ങൾ രക്ഷപ്പെടുന്ന തയ്യാറാണ്. ഏതൊക്കെ മേഖലയിൽ നിന്നുള്ള വള്ളങ്ങളാണ്? ഞങ്ങൾ കണ്ണമലി മേഖലയിൽ നിന്നാണ് ഞങ്ങളത്. ഇതുവരെല്ലാം ഞാറക്കൽ പൈപ്പിൻ മേഖല എല്ലാമാണ് ഞങ്ങൾ. ഇനി ചെല്ലാട്ടുന്ന ഒരു 10 വള്ളങ്ങൾ കയറ്റിവിടുന്നുണ്ട്. അതിനുശേഷം പല വള്ളങ്ങളും പല ആൾക്കാരും സജ്ജരായിട്ട് നീക്കി വരാൻ വേണ്ടി. എന്തായാലും നമുക്ക് ഇവരുടെ ആവശ്യം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കാരണം വലിയ രീതിയിലുള്ള ഒരു ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു വരവ് കാര്യമായ രീതിയിൽ പെരിയാറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ കാര്യങ്ങൾ ഏത് രീതിയിലാണ് മാറുക എന്ന് നമുക്ക് പറയാനും കഴിയുകയില്ല. എന്തായാലും കേരളത്തിൻ്റെ സൈന്യം സജ്ജമാണ്. 2018 ഈ മേഖലയെ ഒന്നടങ്കം കൈപിടിച്ചുയർത്തുന്നതിലൊപ്പം നിന്ന ആളുകൾ ഇപ്പോൾ വീണ്ടും ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. അവർ പൂർണ്ണസമയം ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ വെള്ളം കയറുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ എല്ലാ മേഖലകളിലേക്കും പോകാൻ തയ്യാറായി തന്നെ ഇവിടേക്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ സൈന്യം എന്ന മുഖ്യമന്ത്രിയാണ് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ പ്രളയത്തിൽ അവരോട് ആവശ്യപ്പെട്ടിട്ടല്ല അവർ സ്വയം തയ്യാറായി വന്നതാണ്. കഴിഞ്ഞ പ്രളയത്തിലുണ്ടായിരുന്ന അതേ ആളുകൾ അന്ന് രക്ഷാപ്രവർത്തനത്തിനുണ്ടായാൽ തന്നെ ഇന്നും വന്നിരിക്കുന്നു. അവരുടെ പ്രതികരണങ്ങൾ കാണുകയാണ്. ബോട്ടുകൾ, 10 ഇതിനകം തയ്യാറായിരിക്കുന്നു എന്നുള്ളത്. ചെല്ലാനം, കണ്ണമാലി, കാളമുക്ക പ്രദേശങ്ങളിലെ വള്ളങ്ങളാണ് തയ്യാറായി നിൽക്കുന്നത്. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അവരിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് തേടിക്കൂടെ? റിബിൻ, അവരിപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി വന്നവരാണ്. എത്ര നേരം അവിടെ നിലയുറപ്പിക്കാനാണ് അവർ ആലോചിക്കുന്നത്? ഏകദേശം എത്ര മണിയോടെ വെള്ളം എത്തുമെന്നുള്ള സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ടോ ഈ ആലുവ ഭാഗത്തേക്ക്? സ്മൃതി, ഏകദേശം 5:30 വെള്ളം ഇവിടേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ കാര്യമായ രീതിയിൽ ഉള്ളൊരു വെള്ളത്തിൻ്റെ ഒരു കയറ്റം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ഈ സാഹചര്യത്തിലും പറയുന്നത്. അതോടൊപ്പം തന്നെ നാളെ ഓറഞ്ച് അലർട്ട് അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനം നിർത്തിവെക്കാൻ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ അലേർട്ട് നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ പല മേഖലകളിൽ നിന്നും ആളുകളെ ഒഴിവാക്കാനുള്ള ഒരു ശ്രമം കൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ ഇവിടെ സജ്ജരായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഒരിക്കൽ കൂടി അവരുടെ, ചേട്ടാ, കഴിഞ്ഞ 2018 നിങ്ങൾ വന്നു ഇവിടെ എല്ലാവരെയും രക്ഷപ്പെടുത്തി, ഇപ്പോൾ വീണ്ടും തയ്യാറാകുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ മത്സ്യത്തൊഴിലാളി ഒന്നടങ്കം. ഇതൊരു നിസ്സാരമായ വഞ്ചികളാണ് ഇവിടെ എത്തിവെട്ടിയിരുന്നെങ്കിലും ഇതിൻ്റെ പിന്നിൽ എല്ലാവരും ഇതിനെ തന്നെ രക്ഷാപ്രവർത്തനം ഇറങ്ങാൻ തയ്യാറായിട്ട് തന്നെ നിൽക്കണേന്. അത് ഞങ്ങൾക്ക് ഇപ്പോൾ 2 മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഞങ്ങൾക്ക് തന്ന് ജില്ലാ ഭരണകൂടത്തിൻ്റെ കയ്യിൽ. അതിൽ എല്ലാ മത്സ്യത്തൊഴിലാളികളും അറിയിച്ച് അവരതിൻ്റെ തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. ഈ വേണ്ടി വന്നാൽ അവർ ഇതിൻ്റെ തുടർന്ന് തന്നെ മറ്റുള്ള തൊഴിലാളികളും ഈ രംഗത്തേക്ക് ഇറങ്ങും. അതിനവർ തയ്യാറായിട്ട് സജ്ജമായിട്ട് തന്നെ നിൽക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോരുമ്പോൾ വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാർക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് പോകുന്നതെങ്കിലും നമ്മൾ ഒരു ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ, ഒരു ജീവനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയ ജീവിതത്തിൽ വലിയൊരു കാര്യം. അത് മത്സ്യത്തൊഴിലാളിയാണെന്ന ആയതുകൊണ്ട് തന്നെ അഭിമാനിക്കാവുന്നുണ്ട്. ഇന്ന് നേരത്തെയുള്ള കാലങ്ങളിലെ പോലെയല്ല,
ഒരു അവഗണന ഉണ്ടായിരുന്നു മത്സ്യത്തൊഴിലാളിക്ക്. ആ അവഗണനയെല്ലാം ജനങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ കേരളത്തിന്റെ സൈന്യമെന്നാണ് വിശേഷിപ്പിച്ചത്. അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ഒന്നും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഞങ്ങളൊന്നും ഒരു വരും കാലങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷകൾ പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഈ രംഗത്തോട്ട് വരുന്നത്. വന്നേക്കണം, എന്തെങ്കിലും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലല്ല. ഞങ്ങളെ കൊണ്ട് ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് ഞങ്ങളുടെ ഒരു കാര്യം നല്ലൊരു മഹാകാര്യമാണ് എന്ന് കണക്കാക്കി തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അത് മത്സ്യത്തൊഴിൽ ഒന്നടക്കം തയ്യാറാണ് ഞങ്ങൾ മാത്രം. കടലിൽ നിങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുമ്പോഴും ഈ ഇവിടെയുള്ള ഒരു പശ്ചാത്തലം തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ മതിലുകളുണ്ടാവും, വീടുകളുണ്ടാവും, പല അപകടഘട്ടങ്ങളുണ്ടാവും. ഈ അപകടങ്ങളിലൊക്കെ നമ്മൾ ഇറങ്ങുന്നത് നമ്മളെ ജീവൻ മാത്രം മുന്നിൽക്കൊണ്ട്. അത് എന്താണ് സംഭവിക്കുമെന്നല്ല, ഞങ്ങളൊരു മനധൈര്യം, അത് ഞങ്ങൾ പൂർവികമായിട്ട് ഞങ്ങൾക്കൊരു മനധൈര്യം ഈ ഫീൽഡിൽ ഞങ്ങൾക്കുണ്ട്. അതിപ്പോ ഏതായാലും മത്സ്യത്തൊഴിലാളികൾ എന്നുള്ളത് അവർക്ക് മാത്രം അഭിമാനമായ കാര്യമല്ല, കേരളത്തിനാകെ തന്നെ അഭിമാനമാണ്. ആരും പറഞ്ഞിട്ടല്ല, സ്വയം തയ്യാറായി രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി വന്ന വലിയ മനസ്സിനുടമകൾ. കുറച്ച് ദിവസമായി മഴ കാരണം കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുണ്ട്. പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നവർ കൂടിയാണ് അവരിപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ചെല്ലാനമടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് അവിടെ ഇപ്പോൾ 10 വള്ളങ്ങളുമായി തയ്യാറായി നിൽക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യം ഇന്നുണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.